പ്രിയ വിശ്വാസി സുഹൃത്തുക്കളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ ഫൊറോനയിൽ നിന്നും നിങ്ങളെല്ലാവരും 27-ാം തീയതി ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലേക്ക് കടന്നു വരികയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ചത് പരിശുദ്ധ കത്തോലിക്ക സഭയോടും പരിശുദ്ധ പിതാവിനോടുമുള്ള ഐക്യദാർഢ്യമാണ്. അതായത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തോടുള്ള കടപ്പാടും സ്നേഹവും പ്രതിബദ്ധതയും നിങ്ങൾ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. നിങ്ങളല്ല, നമ്മൾ എല്ലാവരും ഈ അതിരൂപതയെ പൈശാചികമായ ഏതെങ്കിലും ആധിപത്യത്തിൻ്റെ കീഴിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയുടെ ഉത്തമ മക്കളായി നമ്മുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുന്ന ദിവസമായിരുന്നു 27-ാം തീയതി ഓഗസ്റ്റ് 2023. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കാൽവരി മലയിലേക്ക് കുരിശുമേന്തി നടന്നു നീങ്ങുന്ന ആ രക്ഷകന്റെ ചിത്രമാണ്. ചാട്ടവാറുകളുടെ അടികളേറ്റ് പട്ടാളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട് അത്യുഷ്ണം പേറുന്ന പൊടികൾ നിറഞ്ഞു നിൽക്കുന്ന റോഡിലൂടെ തനിക്ക് വഹിക്കാനാവുന്നതിലും വലിയ കുരിശും കൊണ്ട് കള്ളന്മാരുടെ കൂടെ നടന്നു നീങ്ങുന്ന യേശു ക്രിസ്തു അതിദയനീയമായ അവസ്ഥയിൽ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് മാറി മാറി നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ രണ്ടു പേർ തികച്ചും വ്യത്യസ്തരായിരുന്നു. ആ രണ്ടു പേരെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തെയാൾ വേറോനിക്ക. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് താമസിച്ചിരുന്ന വിധവയായ ഒരു സ്ത്രീയാണ് വേറോനിക്ക. ഈശോയുടെ മുഖത്ത് രക്തം പൊടിഞ്ഞ് മുറിവുകളാൽ വേദനിച്ച് നടന്നു നീങ്ങുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ സുഖ അന്തരീക്ഷത്തിലിരിക്കാതെ തെരുവിലേക്കിറങ്ങി വന്ന് കാഴ്ചക്കാരായി നിൽക്കാതെ ആ സ്ത്രീ മുമ്പോട്ട് കടന്നു വന്ന് ഈശോയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. 27-ാം തീയതി ഓഗസ്റ്റ് 2023 നമ്മൾ കണ്ടത് മേടമാസത്തിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതുപോലെ അതിഭയങ്കരമായ ഉഷ്ണത്തിലും വലിയ വലിയ ട്രാഫിക്കും വരാനുള്ള ബുദ്ധിമുട്ടിനും ഇടയിൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പറ്റം പറ്റമായി വിശ്വാസികൾ വിഷമതകൾ സഹിച്ച് ഈ ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് വേറോനിക്ക യേശുവിൻ്റെ മുഖം തുടച്ച അതേ പ്രവൃത്തിയാണ്. അതിൻ്റെ അനുഗ്രഹീത ബലം എന്തായിരുന്നു? ആ മുഖം തുടച്ച വെയിലിൽ യേശുവിൻ്റെ രൂപം ആലേഖനം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് കടന്നു വരുവാനായിട്ട് വിഷമതകൾ സഹിച്ച് ആഘോഷങ്ങൾ മാറ്റിവെച്ച് വ്യക്തിപരമായി റിസ്ക് എടുത്ത് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയത് ഈശോ മിശിഹായെ തന്നെയാണ്, ജീവിക്കുന്ന ദൈവത്തെ തന്നെയാണ്. നിങ്ങളുടെ കൂടെ അന്ത്യം വരെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ ഈശോ മിശിഹായെ തന്നെയാണ്. നിങ്ങൾ അനുഗ്രഹീതരാണ്. തീർന്നില്ല, ഈശോ കുരിശുമെടുത്ത് വീണ്ടും കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ വലിയ ക്ഷീണിതനായി. കുരിശും വഹിച്ചുകൊണ്ട് 3-ോ 4-ോ പ്രാവശ്യം വീണു കഴിഞ്ഞപ്പോൾ പട്ടാളക്കാർക്ക് സംശയമുണ്ടായി. ജീവനോടെ കുരിശിൽ തറച്ച് കൽപ്പന നിറവേറ്റുവാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാർ ചുറ്റും നോക്കി. അപ്പോൾ കേറീൻകാരനായ ശിമയോനെ കണ്ടു. ഒരുപക്ഷെ അദ്ദേഹം യഹൂദനല്ലായിരിക്കാം, ആഫ്രിക്കൻ വംശജനാണ് ഈ ശിമയോൻ. പട്ടാളക്കാര് ശിമയോനോട് കുരിശെടുക്കുവാൻ കൽപ്പിക്കുന്നു. ശിമയോന് വേണേ ഓടിപ്പോകാമായിരുന്നു, എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവപുത്രനോടുള്ള അനുകമ്പ തോന്നുകയുണ്ടായി. അദ്ദേഹം ഓടിപ്പോയില്ല, ആ കുരിശിൻ്റെ അറ്റത്ത് പിടിച്ച് ഈശോ മിശിഹായെ കാൽവരിയിലേക്കുള്ള രക്ഷാകര യാത്രയിൽ സഹായിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം വന്നു. നമ്മുടെ മീറ്റിംഗിലേക്ക്, സഭയ്ക്കു വേണ്ടിയുള്ള മീറ്റിംഗിലേക്ക് യേശുവിൻ്റെ മൗതിക ഗാത്രത്തിൻ്റെ ഏകോപനത്തിനു വേണ്ടിയുള്ള, അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള, ഐക്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലേക്ക്
കടന്നു വന്ന നൂറുകണക്കിന് ശമയോന്മാരുണ്ട്. ആ കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം സ്വയം തോളിലേറ്റി അവനെ ശുശ്രൂഷിക്കുവാനായിട്ട് എല്ലാം മറന്ന് സഭാശുശ്രൂഷകരായി കടന്നു വന്ന ഒത്തിരി ഒത്തിരി ശിമിയോന്മാരുണ്ട്. ശിമിയോൻ്റെ രണ്ട് പുത്രന്മാരാണ് റൂഫസും അലക്സാണ്ടറും. ഇവർ ആദിമ നൂറ്റാണ്ടിലെ തന്നെ ബിഷപ്പുമാരിൽ എണ്ണപ്പെടുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ തൊട്ടവരെല്ലാം വിശുദ്ധരായി മാറി. അവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകുന്ന ആത്മീയ നദിയായി അവരുടെ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. സത്യത്തിന് സാക്ഷ്യം നൽകുവാനായി വന്നവർ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് അവരും വിളിക്കപ്പെട്ടു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിന് വേണ്ടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനായിട്ട് നിങ്ങൾ കടന്നു വന്നു. നമ്മൾ ആരെയും വെറുക്കുവാനല്ല കടന്നു വന്നത്, ഐക്യദാർഢ്യം സത്യത്തിൽ നിലനിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ളത് തിരുത്തിക്കൊണ്ട് ദൈവികമായിട്ടുള്ള അധികാരങ്ങളെ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെയും പരിശുദ്ധ മാർപ്പാപ്പയ്ക്കും കീഴ്വഴങ്ങിക്കൊണ്ട് ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഒരുമിച്ച് കൂടി വിശ്വാസ പ്രഖ്യാപനം നടത്തി, കർത്തൃപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചത്, കൂട്ടായ്മ ആചരിച്ചത്, ഒരുമയോട് അപേക്ഷിച്ചത് ഇനിയും ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിക്കുവാനായിട്ട്. പ്രധാന പുരോഹിതന്മാരായ കയ്യാപ്പാസിനെപ്പോലെയും അന്യായെപ്പോലെയും അന്യായ വിധികൾ നടപ്പിലാക്കുന്ന പീലാത്തോസിനെപ്പോലെയും ബന്ധപ്പെട്ട അധികാരികൾ പ്രവർത്തിക്കരുത് എന്ന് അപേക്ഷിക്കുവാനായിട്ടാണ്. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പൗലോസ് ലീഹായോട് ഉത്ഥിതനായ ഈശോ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നു ചേർന്ന് ബന്ധപ്പെട്ട അധികാരികളോടും വൈദിക ഗണത്തോടും മെത്രാന്മാരോടും പറയുകയാണ്, ഇനിയും ഇത് നിങ്ങൾ ആവർത്തിക്കരുതേ. നിങ്ങളിപ്പോൾ പീഡിപ്പിക്കുന്നത് നസ്രായനായ യേശുവിനെ തന്നെയാണ്. നിങ്ങൾ ഓരോ സംസാരങ്ങൾ നടത്തുമ്പോഴും വാശിപൂർവം സഭയ്ക്കെതിരെ മല്ലടിക്കുമ്പോഴും വേദനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭാമക്കൾ തന്നെയാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് നിന്ന് എല്ലാ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് ഒത്തൊരുമയോടുകൂടി സിറോ മലബാർ സഭ അനുഗ്രഹീതമായ ആ സഭയുടെ നന്മയ്ക്കായിട്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. ഏതെങ്കിലും പൈശാചിക ചിന്തകൾ എനിക്ക് ഈ സഭയെ മുറിച്ചു കൊണ്ടുപോയി പുതിയ സ്ഥാനമാനങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നുള്ള ചിന്തകൾ ആരുടെയെങ്കിലും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. നമ്മളല്ല വളരേണ്ടത്, ക്രിസ്തുവാണ് വളരേണ്ടത്. നമ്മളല്ല മേന്മ ഭാവിക്കേണ്ടത്, ക്രിസ്തുവാണ് മേന്മയായി മനുഷ്യരുടെ ജീവിതത്തിൽ വരേണ്ടത്. എല്ലാ മഹത്വവും സിംഹാസനങ്ങളും അധികാരങ്ങളും നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിനാണ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ സേവ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൽ ആയിരിക്കുന്നവർ, മെത്രാം സ്ഥാനത്തായിരിക്കുന്നവർ, അവർ ശുശ്രൂഷകരാണ്. അവർക്ക് നൽകപ്പെട്ട വിളി അനുസരിച്ചുകൊണ്ട് സഭാഗാത്രത്തെ പണിതുയർത്തുന്നതിന് പകരം അതിലൂടെ സാർത്ഥ താല്പര്യങ്ങൾ ലക്ഷ്യമാക്കി ഇനിയും നിങ്ങൾ മുമ്പോട്ട് പോകരുതേ എന്ന് ഞങ്ങൾ കൂട്ടത്തോടെ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ആ സഭയുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിലെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് അതിലെ കൊച്ചുമക്കളുടെ വേദപഠനത്തിനായിട്ട് വിശ്വാസികളുടെ നല്ല സത്യവിശ്വാസത്തിനായിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയോടെ പരിശ്രമിക്കുകയും ചെയ്യാം. അതിനെല്ലാം നമുക്ക് ഗൈഡൻസ് നൽകുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച പരിശുദ്ധ സഭയിലെ മെത്രാന്മാരും സിനഡും പോപ്പും ഒക്കെ ഉണ്ടല്ലോ, അവരെ നമുക്ക് അനുസരിക്കാം. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ആ അധികാരത്തിന് ചെവി കൊടുക്കുന്നത് നമ്മുടെ കുടുംബജീവിതവും ഇടവക ജീവിതവും അതിരൂപതാ ജീവിതവും ദൈവോന്മുഖമാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി നമുക്കൊത്തൊരുമിച്ച് മുമ്പോട്ട് പോകാം. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരും, ഏകദേശം 30,000 ആൾക്കാർ തന്നെ ഇതിൻ്റെ ലൈവ് കണ്ടു കഴിഞ്ഞു, അവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സ്വരം കടന്നു വന്ന്
സഭയുടെ നന്മയ്ക്കായി വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.